നമസ്കാരം. തൻ്റെ മുത്തച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഭീഷ്മരുടെ മുൻപിൽ പാണ്ഡവ പത്നിയായ ദ്രൗപദി പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. അതായത്, പാണ്ഡവന്മാർ സ്വന്തം പത്നിയെ കൂടെ പണയം വെച്ച് ചൂത് കളിക്കുന്നു. കള്ളച്ചൂതിൽ അവർക്ക് കൗരവരോട് അടിയറവ് പറയേണ്ടി വരുന്നു. ഈ അവസരത്തിൽ ദുശാസനൻ ദ്രൗപദിയെ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവിടെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം തന്നെ നടക്കുന്നു. അപ്പോഴും ഭീഷ്മർ മറുത്തൊന്നും പറയാതെ തല കുനിച്ചിരിക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോഴാണ് ഭീഷ്മരുടെ മുൻപിൽ ദ്രൗപദി പൊട്ടിത്തെറിക്കുന്നത്. ധർമ്മത്തോടും നീതിയോടും എന്നതിനേക്കാൾ ആദർശശാലി എന്ന് കരുതിയിരുന്ന ഭീഷ്മരുടെ കൂറ് കൗരവ സഭയിൽ കൗരവരുടെ സിംഹാസനം കാത്തുസൂക്ഷിക്കുന്നതിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത്, ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഭീഷ്മർക്ക് അധർമ്മത്തിനെതിരെ ശബ്ദം ഉയർത്താനുള്ള മനക്കെട്ട് ഇല്ലാതെ പോയി, അല്ലെങ്കിൽ തൻ്റെയിടമില്ലാതെ പോയി. ചിലപ്പോഴൊക്കെ നമ്മളും ഭീഷ്മരെ പോലെ ആവാറില്ലേ? ധർമാധർമ്മങ്ങളും സത്യ അസത്യങ്ങളും തിരിച്ചറിഞ്ഞാലും അസത്യങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ അധർമ്മത്തിന് നേരെ കണ്ണടയ്ക്കുകയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് അവസാന നാളുകളിലെങ്കിലും ഭീഷ്മർ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഈ തിരിച്ചറിവ് പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് വേണ്ടത് നേരെ നിന്ന് അസത്യത്തിനെതിരെ ശബ്ദമുയർത്താനുള്ള വിവേകമാണ്, നട്ടെല്ലാണ്, അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്താനുള്ള കരളുറപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂറ് എപ്പോഴും ധർമ്മം നടപ്പാക്കുന്നതിലാവട്ടെ, സത്യം നടപ്പാക്കുന്നതിലാവട്ടെ, അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടും നീതിയും കാരുണ്യവും ഒക്കെ വളർത്തുന്നതിലാവട്ടെ, അങ്ങനെ ഒരു സമൂഹ നിർമ്മിതിക്കാവട്ടെ നമ്മുടെ ജീവിതം, നമ്മുടെ ലക്ഷ്യം.